നമസ്കാരം സ്റ്റോറി ടെലറിന്റെ പുതിയൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം മൈസൂർ എന്ന അതിപ്രശസ്തമായ നഗരത്തിന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി നിലകൊണ്ടിരുന്ന അതിഗംഭീര വനമേഖലയായിരുന്നു കാക്കൻകോട്ട വന്യജീവികളുടെ വിഹാര കേന്ദ്രമായിരുന്നു ഈ കാട് കാട്ടുപോത്തുകളും ആനയും മാനും അങ്ങനെ അനവധി അനവധി മൃഗങ്ങൾ ആ കാടിന്റെ വന്യതയാർന്ന സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞതും ഭീമന്മാരായ വൃക്ഷങ്ങളും ഉണ്ടായിരുന്ന കാടാണ് ഇവിടം മൈസൂർ സംസ്ഥാനത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തായിരുന്നു കബനി നദി സുന്ദരിയായി ഒഴുകിക്കൊണ്ടിരുന്നത് അതിനതിർത്തി പങ്കിട്ടുകൊണ്ടാണ് കേരളം സ്ഥിതി ചെയ്തിരുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഹിമാലയൻ താഴ്വരകൾ കഴിഞ്ഞാൽ ഭംഗിയുള്ള രണ്ടാമത്തെ സ്ഥലമാണ് ഇത് ഇടതൂർന്ന വനങ്ങളും പേയില കാപ്പി റബ്ബർ കറുവപ്പട്ട മരച്ചീനി എന്നിവയുടെ തോട്ടങ്ങൾ പച്ചപ്പ് പുതച്ച നെൽപ്പാടങ്ങൾ മനോഹരമായ നദീതീരങ്ങൾ തെങ്ങിൻതോപ്പുകൾ അങ്ങനെ അനേകം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ഇത് തെക്കു ഭാഗത്ത് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു സമുദ്ര നിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹാരിതയാണ് വയനാട് നീലഗിരി മലനിരകളാണ് ഇതിന്റെ തെക്കു ഭാഗം അലങ്കരിച്ചിരിക്കുന്നത് മൈസൂർ അതിർത്തിയോട് ചേർന്ന് മാനന്തവാടി എന്ന ചെറിയ പട്ടണം കേരള സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെ വനങ്ങളിൽ ശക്തമായ മഴ ഏതാണ്ട് എപ്പോഴും ലഭിക്കുന്നു ആയതിനാൽ അട്ടകളുടെ ശല്യം എപ്പോഴും ഇവിടങ്ങളിൽ ധാരാളമാണ് ഇവ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും വെറുതെ വിടാറില്ല കടുവ പുലി കാട്ടുപോത്തുകൾ മാനുകൾ അങ്ങനെ എല്ലാറ്റിനെയും കടിച്ച് ചോര കുടിക്കാൻ ഇവന്മാർ മിടുക്കരാണ് അതിനാൽ മഴക്കാലമാകുമ്പോൾ വയനാടൻ കാടുകളിൽ നിന്ന് മാനുകളും കാട്ടുപോത്തുകളും ഒക്കെ അപ്രത്യക്ഷമാകും ഇവ കാക്കൻകോട്ടയിലേക്കോ അല്ലെങ്കിൽ വരണ്ട മറ്റു പല കാട്ടിലേക്കും പലായനം ചെയ്യും അങ്ങനെയിരിക്കെ കാക്കൻകോട്ടയിൽ നിന്നും മാനന്തവാടിയിലേക്ക് യാത്ര ചെയ്തിരുന്ന ഒരാളെ പട്ടണത്തിനടുത്തുള്ള കാട്ടിൽ വെച്ച് ഒരു കടുവ അപകടപ്പെടുത്തുകയുണ്ടായി ആ പ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിരുന്നു അവരാരും തന്നെ ഇങ്ങനെയൊരു കാര്യത്തെപ്പറ്റി അനുഭവം ഉള്ളവരുമായിരുന്നില്ല ഈ ഭാഗങ്ങളിൽ കടുവകളെ കണ്ടിരുന്നുവെങ്കിലും അവ എണ്ണത്തിൽ കുറവുമായിരുന്നു അവ ആരെയും ഉപദ്രവിക്കാൻ നിന്നതുമില്ല അതിനു ഇങ്ങനെയൊരു സംഭവം പിന്നെ ഉണ്ടായതില്ല അങ്ങനെ ഇക്കാര്യം പതുക്കെ എല്ലാവരും മറന്നു തുടങ്ങി ഈ സമയത്താണ് മൈസൂർ അതിർത്തിയിൽ ആനകളെ ട്രാപ്പ് ചെയ്തു പിടിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത് ഗദ്ദാ രീതിയിൽ ആനകളെ ഭയപ്പെടുത്തി ഓടിച്ച് മരക്കൂടുകളിൽ തളയ്ക്കുന്ന ഒരു പ്രക്രിയ ഇതിനു ധാരാളമായി ആളുകൾ അവിടമാകെ ജോലി ചെയ്തിരുന്നു തൊഴിലാളികൾ അത്രയും കുറുമ്പോലക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിരുന്നു അങ്ങനെ ജോലികൾ പുരോഗമിക്കവേ നരഭോജിയായ കടുവയുടെ രണ്ടാം വരവ് തീരെ അപ്രതീക്ഷിതമായിരുന്നു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന രണ്ടുപേരെ ജോലി സ്ഥലത്തു നിന്ന് കാണാതായി കുറുമ്പ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവർ ആളുകൾ അവരെ തിരഞ്ഞ് കാടുതോറും നടന്നു കടുവ ഭക്ഷിച്ച രീതിയിൽ ഒരാളുടെ പാതി ശരീരം കണ്ടുകിട്ടി മറ്റേയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കടുവ മാനന്തവാടിയിലെ ആളിനെ ആക്രമിച്ച് പൂർണമായി ഭക്ഷിച്ചിരുന്നു അതേപോലെ ഇയാളെയും മുഴുവനായി തിന്നിരിക്കുന്നു ഇത് കടുവയുടെ ആക്രമണമാണെന്ന് സ്പഷ്ടമായി തെളിഞ്ഞു കൂർഗ് വഴി മൈസൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് ഒരു ബദൽ വഴിയുണ്ട് വർഷങ്ങളായി ഒരു സ്വതന്ത്ര രാജ്യമാണ് കൂർഗ് അടുത്തിടെ ഇത് മൈസൂർ സംസ്ഥാനത്തിൽ ചേർന്നു ഈ വഴി ഒരല്പം ദൂരെ കൂടുതലുള്ള വഴിയാണ് ആനകളും കാട്ടുപോത്തുകളും വിഹരിക്കുന്ന ഇടതൂർന്ന കാട്ടിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത് ആയതിനാൽ ഈ വഴിയുള്ള യാത്ര ആളുകളേറെ ഇഷ്ടപ്പെട്ടിരുന്നു കടുവയുടെ ആക്രമണ വാർത്ത കിട്ടിയപ്പോൾ ഞാൻ കോർഗിലെ സിദ്ധാപൂരിനും വിരാജ്പേട്ടിനും ഇടയിലുള്ള സ്ഥലത്തെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തിയതായിരുന്നു ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിനിരുന്നപ്പോൾ നരഭോജിയായ കടുവയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു നമുക്കതിനെ പിന്തുടർന്നാലോ എന്ന് ആവേശത്തോടെ എൻ്റെ സുഹൃത്ത് ചോദിക്കുകയും ചെയ്തു ഈ പ്രദേശത്ത് കടുവകൾ താരതമ്യേന കുറവാണല്ലോ പിന്നെ എങ്ങനെ ഇവിടെ ഒരു നരഭോജി പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ അതിശയത്തോടെ ചിന്തിച്ചു ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കൂർഗിലേക്ക് അവധിക്കാലം ചെലവിടാൻ എത്തിയതായിരുന്നു ആയതിനാൽ ഞാൻ എന്റെ റൈഫിൾ എടുത്തിരുന്നതുമില്ല മാത്രവുമല്ല എന്റെ അഭിപ്രായത്തിൽ ഈ കടുവ രോഗിയോ മറ്റോ ആണ് മനുഷ്യനെ കൊല്ലുന്നവനല്ല രോഗകാരണമോ അല്ലെങ്കിൽ മുറിവേറ്റ കാരണമോ സ്വാഭാവിക ഇരയെ പിടിക്കാൻ പറ്റാതെ വന്നവനാണിവൻ ഒന്നെങ്കിൽ ഇതിനകം അവൻ മരിച്ചിരിക്കും അല്ലെങ്കിൽ മനുഷ്യവേട്ട നിർത്തി കാണുമെന്നും ഞാൻ അയാളോട് പറഞ്ഞു പക്ഷെ എന്റെ സുഹൃത്തായ തിമ്മയ്യ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അയാൾ ഇത്തിരി നീരസത്തോടെ പറഞ്ഞു നോക്കൂ ഈ ആഴ്ച അവസാനിക്കുമ്പോഴേക്കും കടുവ അടുത്ത മനുഷ്യവേട്ട നടത്തും കണ്ടോളൂ പത്ത് രൂപ പന്തയവും വെച്ചു അതിന്റെ മൂന്നാമത്തെ ദിവസം കടുവ തന്റെ അടുത്ത ആക്രമണം അഴിച്ചുവിട്ടു ഇത്തവണ കേരളത്തിന്റെ പരിധിയിൽ കബനി നദിക്കരയിൽ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ ആയിരുന്നു അവൻ ആക്രമിച്ചു കൊന്നത് ഇതുകൂടിയായപ്പോൾ കടുവയെ വേട്ടയാടാനായി പോകാമെന്ന് പറഞ്ഞ് തിമ്മയ്യ എന്നെ നിർബന്ധിക്കുവാനും തുടങ്ങി ഇനിയും നിരസിച്ചാൽ ഞാനുമായുള്ള സുഹൃത്ത് തന്നെ ഇദ്ദേഹം ഒഴിവാക്കി കളയുമെന്ന് ഭയന്ന് ഞാൻ സമ്മതിച്ചു തിമ്മയ സ്കൂളിൽ എൻ്റെ സഹപാഠിയായിരുന്നു അയാൾ വളരെയധികം ധാർഷ്ട്യത്തോടെ പെരുമാറുന്നവനുമാണ് എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടത്തിയേ അടങ്ങും കോർഗിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ളവർക്ക് തോക്ക് കൈവശം വയ്ക്കാൻ ലൈസൻസിന്റെ ആവശ്യമില്ല അതിനാൽ എൻറെ സുഹൃത്തിന്റെ കൈവശം അഞ്ചോളം തോക്കുകൾ ഉണ്ടായിരുന്നു എന്റെ കൈവശം തോക്കില്ല എന്ന കാരണത്താൽ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ അയാൾ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കൂർഗ് നിവാസിയല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിക്കാനും പാടാണ് മാത്രമല്ല കടുവ കേരള പരിധിയിലാണ് ഉള്ളത് ആയതിനാൽ ഈ ലൈസൻസ് ഇല്ലാത്ത തോക്ക് അവിടെ ഉപയോഗിക്കാനും പരിമിതികൾ ഉണ്ടായേക്കാം മറ്റൊരു വഴിയുമില്ല ആകെയുള്ള ഒരേ ഒരു പോം വഴി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുക എന്നിട്ട് തോക്കെടുത്ത് മടങ്ങി വരിക അങ്ങനെ ഞാനും തിമ്മയ്യയും ബാംഗ്ലൂരിൽ പോയി തോക്കെടുത്ത് തിരിച്ചു വരുന്ന വഴി മൈസൂരിൽ നിന്ന് തിരിഞ്ഞ് കാക്കൻകോട്ടയിലേക്ക് പോയി രണ്ടാമത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ കാക്കൻകോട്ടയിലെത്തി നരഭോജിയുടെ ആക്രമണങ്ങളെക്കുറിച്ചറിയാൻ അവൻ്റെ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ആദ്യം ഞങ്ങൾ എത്തിയത് കാടുകളിൽ ഗദാജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ അടുത്താണ് കടുവ തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നവരെ എപ്പോൾ എങ്ങനെ ആക്രമിച്ചു കൊണ്ടുപോയി എന്നത് അവർക്കാർക്കും തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല അവരെല്ലാം തന്നെ തീർത്തും ഭയചകിതരായിരുന്നു രണ്ടുപേരെ കാണാതായ വിവരം പോലും ദിവസങ്ങളോളം ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് വളരെ അത്ഭുതപ്പെടുത്തി വളരെ ആകസ്മികമായാണ് മൃതദേഹങ്ങൾ പോലും കണ്ടെത്തിയത് മാംസം ചീഞ്ഞ ദുർഗന്ധം വന്നു തുടങ്ങിയപ്പോൾ അത് തേടിപ്പോയ വഴിയാത്രക്കാരാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആ മേഖലയിൽ നരഭോജിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ആരും അതിനെ കണ്ടിട്ടില്ലായിരുന്നു അവർ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ചെയ്തു എന്നിട്ടവർ പറഞ്ഞു നടന്നിരുന്നത് ഏതോ ദുരാത്മാവാണ് ഇതിനു പിന്നിലെന്നായിരുന്നു അടുത്ത ദിവസം ഞങ്ങൾ നരഭോജി ആക്രമിച്ചു കൊന്ന സ്ത്രീ നിന്നടമായ കേരളത്തിലെ കബനി നദി തീരത്തെത്തി പാവ സ്ത്രീ വസ്ത്രം കഴുകുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് പക്ഷെ അവിടെയും കടുവയെ ആരും കണ്ടിട്ടുമില്ല പക്ഷെ നദീതീരത്ത് രക്തത്തുള്ളികളും സ്ത്രീയെ വലിച്ചിഴച്ചതിന്റെ പാടുമുണ്ടായിരുന്നു അത് നരഭോജിയുടെ ആക്രമണമാണെന്ന നിഗമനത്തിലും എത്തിച്ചു പിന്നീട് ഞങ്ങൾ മാനന്തവാടിയിലേക്ക് പോയി കടുവ ആക്രമിച്ചു കൊന്ന ആദ്യത്തെ യാത്രക്കാരനെ കുറിച്ച് അവിടെയും അന്വേഷിച്ചു പക്ഷെ അവിടെയും ആളുകൾ കൈമലർത്തി ഒരു ഫോറസ്റ്റ് ഗാർഡ് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ ഒരു ചെരുപ്പ് വഴിയരികിൽ കിടക്കുന്നത് കണ്ടു നല്ല ചെരുപ്പായതിനാൽ അത് ഉപേക്ഷിച്ചതാവാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി തൊട്ടടുത്ത് ഒരു ഒഴുക്കുള്ള നീർച്ചാലുണ്ട് അതിനടുത്ത് ഈ ചെരുപ്പിന്റെ ജോഡിയും അദ്ദേഹം കണ്ടു ചെരുപ്പിനൊപ്പം ഒരു തലപ്പാവും കണ്ടെത്തി അതിനടുത്തായി ആ നനഞ്ഞ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞിരുന്നു ഭാരമുള്ള എന്തോ ചുമന്നു കൊണ്ടുപോയതിനാൽ ആവണം ആ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞുപോയതെന്ന് അയാൾക്ക് മനസ്സിലായി കൂടാതെ സമീപത്തെ കുറ്റച്ചെടിയിൽ ചോരപ്പാടുകളും കാണാൻ ഇടവന്നു വളരെ ഞെട്ടലോടെ അദ്ദേഹം ആ സത്യം മനസ്സിലാക്കി ആ ചെരുപ്പിന്റെയും തലപ്പാവിന്റെയും ഉടമസ്ഥനെ കടുവ കൊണ്ടുപോയിരിക്കുന്നു അവിടെയായിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിന്റെ അവസാനം അവനെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല ആയതിനാൽ എവിടെ നിന്ന് തുടങ്ങണമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു ഈ നരഭോജിയുടെ പിറകെ പോകാൻ എന്നെ നിർബന്ധിച്ചതിന് തിമ്മയ്യ എന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു രാത്രി ഞങ്ങൾ മാനന്തവാടിയിലെ ഒഴിഞ്ഞ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ് താമസത്തിന് തിരഞ്ഞെടുത്തത് വളരെ മനോഹരമായ സ്ഥലമാണ് മാനന്തവാടി മറ്റുള്ള സ്ഥലങ്ങളിലെ ബംഗ്ലാവുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിയോൺ ലൈറ്റുകളും ഇലക്ട്രിക് ഫാനുകളും പതുപതുത്ത നല്ല കിടക്കകളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പഴയ ബ്രിട്ടീഷ് വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ എതിർവശത്തുള്ള കുന്നുകളിൽ കാണാമായിരുന്നു ഇവിടെ മിന്നാമിനുങ്ങുകളുടെ നാടാണെന്ന് വേണമെങ്കിൽ പറയാം വെളിച്ചം മങ്ങിയപ്പോൾ തന്നെ ആയിരക്കണക്കിന് മിന്നാമിനുങ്ങുകളാണ് അവിടം വട്ടമിട്ട് പറന്നത് മാത്രമല്ല തവളകളുടെ കരച്ചിലും ഈ രാത്രിയെ അതിമനോഹരമാക്കി മാത്രമല്ല രാത്രിയിൽ മാത്രം വിടരുന്ന രാത്കീ റാണി എന്ന പൂവിന്റെ സുഗന്ധം അവിടമാകെ പടർന്നിരുന്നു പിറ്റന്നു രാവിലെ വളരെ ഉല്ലാസകരമായ ഒരു ദിവസത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചു ഒരു ദിവസം ഡ്രൈവ് ചെയ്ത് കൂർഗിലെത്തിയതിനു ശേഷം എൻ്റെ സുഹൃത്തിനൊപ്പം ഒരു ദിവസം അവിടെ താമസിക്കുക എന്നിട്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുക ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം മാനന്തവാടിയിൽ നിന്നും പത്ത് മൈൽ സഞ്ചരിച്ച് ഞങ്ങൾ കൂർഗിലേക്കുള്ള കാട്ടുപാതയിൽ പ്രവേശിച്ചു വഴിനീളെ കൊടും കാടാണ് അതിമനോഹരമായ കാഴ്ച തന്നെ കാടുകളിൽ മുളവെട്ടുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരെ ഞങ്ങൾ വഴിനീളെ കാണുകയുണ്ടായി അവരിൽ കുറച്ചുപേർ ഞങ്ങളുടെ കാറിനെ കൈകാണിച്ചു നിർത്തിയതിനു ശേഷം ഞങ്ങളെ സമീപിക്കുകയുണ്ടായി ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി അവർ കരികിലേക്ക് ചെന്നു ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ കഥ ആരംഭിക്കുന്നത് അവർ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്തിനാണ് കൈ കാണിച്ച് ഞങ്ങളെ നിർത്തിയതെന്ന കാര്യവും അവർ വിശദീകരിച്ചു തന്നു അവർ കാടുകളിൽ കരാർ അടിസ്ഥാനത്തിൽ മുളവെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു അവരുടെ അടുത്ത് മുളകൊണ്ട് തീർത്ത ഒരു മഞ്ചമുണ്ടായിരുന്നു അതിൽ ചോരയൊലിപ്പിച്ച് കിടന്നിരുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അവർ കാര്യങ്ങൾ വീണ്ടും വിശദീകരിച്ചു ഈ സ്ഥലത്തിന് ഒരു മൈൽ അപ്പുറത്തായി ഒരു പുഴയൊഴുകുന്നുണ്ട് പുഴയ്ക്കരികിലായി സഹോദരന്മാരായ രണ്ടു പേർ മുളവെട്ടിക്കൊണ്ടു നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് പതുങ്ങിയിരുന്ന നരഭോജി സഹോദരന്മാരിൽ ഒരാളുടെ മേൽ ചാടി വീണ് ആക്രമിക്കാൻ ശ്രമിച്ചതും കടിച്ചു വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതും ബഹളം കേട്ട് തിരിഞ്ഞു നോക്കിയ ഇയാളുടെ സഹോദരൻ കാണുന്നത് തൻ്റെ സഹോദരനെ കടുവ കടിച്ചുവലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഉടൻ തന്നെ ആ സഹോദരൻ തൻറെ കയ്യിലുണ്ടായിരുന്ന മുളവെട്ടാൻ ഉപയോഗിച്ചിരുന്ന കത്തിയെടുത്ത് കടുവയ്ക്ക് നേരെ ഇറഞ്ഞു പകച്ചുപോയ കടുവ ഉടനെ തന്നെ കാട്ടിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു ചോരയൊലിപ്പിച്ചു കിടക്കുന്ന സഹോദരനെ രക്ഷിക്കാനായി തൊട്ടടുത്ത് ജോലി ചെയ്തിരുന്ന എല്ലാവരെയും ബഹളം കൂട്ടി അയാൾ വിവരമറിയിച്ചു എല്ലാവരും അടുത്തെത്തിയപ്പോഴേക്കും ഇയാളാകെ ചോരയിൽ കുതിർന്നിരുന്നു അവിടെ ചിതറിക്കിടന്ന മുളകളൊക്കെ കൂട്ടിക്കെട്ടി ഒരു മഞ്ചമുണ്ടാക്കി പരിക്കേറ്റയാളെ അതിൽ കിടത്തി ഞങ്ങൾ ചുമന്നുകൊണ്ട് റോഡരികിലേക്ക് വന്നു അപ്പോഴാണ് താങ്കളുടെ കാർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും പറഞ്ഞതിനു ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ പരിക്കേറ്റയാളെയും കൂടെ രണ്ടുപേരെയും കാറിൽ കയറ്റി തിമ്മയെയും കൂട്ടി മാനന്തവാടി ആശുപത്രിയിലെത്തി അവിടെ നിന്ന് കാൽനടയായി നടയായി സഞ്ചരിച്ച് കാട്ടിലേക്ക് ഞങ്ങൾ നടന്നു കടുവയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റുമോ എന്നതായിരുന്നു എന്റെ ശ്രമം എന്റെ മുന്നിൽ പാഴാക്കാൻ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല നരഭോജി ഒരു പക്ഷെ മയിലുകൾ തന്നെ സഞ്ചരിച്ചിരിക്കാം അല്ലെങ്കിൽ പരിസരത്ത് തമ്പടിച്ചിരിക്കാം എന്തായാലും ആക്രമണം നടന്ന സ്ഥലത്ത് ചെന്ന് പരിശോധിക്കുക തന്നെ വേണം ഞങ്ങൾ ഉടനെ തന്നെ ആക്രമണം നടന്ന സ്ഥലത്തെത്തി കട്ടിയേറിയ അടിക്കാടുകളായിരുന്നു അവിടെ മാകെ ആയതിനാൽ കടുവയുടെ കാൽപ്പാടുകൾ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല പുല്ലുകളിൽ രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നു ഏക എന്നയാളുടെ സഹോദരനെ ആയിരുന്നു കടുവ ആക്രമിച്ചത് ഏകയും എനിക്കൊപ്പം തിരച്ചിലനായി വന്നിരുന്നു അയാൾ കടുവയ്ക്ക് നേരെ എറിഞ്ഞ കത്തി അവിടെ നിന്നും കണ്ടെടുത്തു അതിൽ രക്തപ്പാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല അതിനാൽ തന്നെ കടുവയ്ക്ക് മുറിവേറ്റിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആക്രമണശേഷം കടുവ പോയ ദിശ ഏക എനിക്ക് കാണിച്ചു തന്നു ഞാൻ അയാളുടെ വഴിയെ പോയി കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് ഞങ്ങൾ ഉൾക്കാട്ടിലേക്ക് കയറി കട്ടിയേറിയ പുല്ലുകൾക്ക് മുകളിലൂടെ ഞങ്ങൾ കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് മൈലുകളോളം നടന്നു വഴിയിൽ ആനക്കൂട്ടങ്ങളും കാട്ടുപോത്തിൻ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു കട്ടിയേറിയ പുല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ കടുവയുടെ ട്രാക്ക് പിന്തുടരുക ദുഷ്കരം തന്നെ അപ്പോഴേക്കും സമയം മൂന്ന് മണിയോടടുത്തിരുന്നു മുളവെട്ടുകാരുടെ ക്യാമ്പിലേക്കെത്താൻ മൈലുകൾ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു ആയതിനാൽ അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് രാത്രി ഏഴേ മുപ്പതോടെ ഞങ്ങൾ ക്യാമ്പിൽ തിരിച്ചെത്തി മൈലുകളോളം കടുവയെ തിരഞ്ഞു നടന്നതും പിന്നെ അട്ടയുടെ കടിയും മൂലം ഞാൻ ആകെ ക്ഷീണിതനായിരുന്നു തിമ്മയ്യ ക്യാമ്പിൽ എനിക്കായി കാത്തു നിൽക്കുകയായിരുന്നു എന്നെ കണ്ടയുടനെ എന്തെങ്കിലും ശുഭവാർത്ത പ്രതീക്ഷിച്ചവനെ പോലെ ചാടി എഴുന്നേറ്റ് എന്നെ നോക്കി എന്നാൽ അയാളെ സന്തോഷിപ്പിക്കുന്ന ഒന്നും തന്നെ എന്റെ പക്കൽ മുളവെട്ടുകാരുടെ ക്യാമ്പിൽ മുളകൊണ്ട് നിർമ്മിച്ച കുടിലിൽ നിലത്ത് കൊതുക് കടിയേറ്റ് കിടക്കുന്ന കാര്യം കഷ്ടമായതുകൊണ്ട് ഞങ്ങൾ തിരികെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് പോയി പിറ്റെന്ന് രാവിലെ തന്നെ ഞാൻ ക്യാമ്പിലെത്തി എത്തിയ ഉടനെ എന്നെ സ്വീകരിച്ച വാർത്ത വളരെ ഭയാനകമായിരുന്നു രാത്രി ക്യാമ്പിലെത്തിയ നരഭോജി കടുവ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു തൊഴിലാളിയെ ആക്രമിച്ച് കടിച്ചെടുത്ത് കാട്ടിൽ മറഞ്ഞിരിക്കുന്നു അയാളുടെ നിലവിളി ശബ്ദം മണിക്കൂറുകളോളം അവിടെയുണ്ടായിരുന്നവർ കേട്ടിരുന്നു മുളകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഷെഡിലെ വിടവിലൂടെയായിരുന്നു കടുവ അകത്തു കയറി അയാളെ ആക്രമിച്ച് എടുത്തുകൊണ്ടുപോയത് തൊഴിലാളികൾ എല്ലാവരും ഭയപരവശരായിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി ഏക എന്നോടൊപ്പം നരഭോജിയെ തേടാൻ വരാമെന്ന് സമ്മതിച്ചു മറ്റു തൊഴിലാളികളെ തിരികെ കാറിൽ മാനന്തവാടിയിൽ എത്തിക്കാൻ ഞാൻ തിമ്മയ്യയെ ചുമതലപ്പെടുത്തി എന്നിട്ട് തിരികെ ക്യാമ്പിൽ എത്തണമെന്നും പറഞ്ഞു എന്റെ പക്കലുണ്ടായിരുന്ന മറ്റൊരു റൈഫിളും അയാൾക്ക് കൊടുത്തു ഏകയും ഞാനും അപ്പോൾ നരഭോജിയുടെ പാത പിന്തുടർന്ന് നടത്തമാരംഭിച്ചു കുടിലുകൾക്ക് ചുറ്റുമുള്ള കാടുകൾ അട്ടകളെ അകറ്റുന്നതിനായി വെട്ടിത്തെളിച്ചിരുന്നു ആയതിനാൽ കടുവയുടെ ട്രാക്കുകൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാമായിരുന്നു വഴിനീളെ പുല്ലുകളിൽ രക്തത്തുള്ളികളും ശരീരം വലിച്ചിഴച്ച പാടുകളും കാണാമായിരുന്നു ഒടുവിൽ നരഭോജി അയാളെ കൊലപ്പെടുത്തിയ സ്ഥലത്തെത്തി അവിടെ രക്തം തളം കെട്ടി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ വെച്ച് നരഭോജി അയാളെ ക്രൂരമായി കൊന്നിരിക്കണം അതിനുശേഷം കടുവ വീണ്ടും യാത്ര തുടർന്നു ഒരു ഫർലോങ് ദൂരം കൂടി മുന്നിലേക്ക് പോയി അങ്ങനെ ഒടുവിൽ നരഭോജി അയാളെ ഭക്ഷിച്ച സ്ഥലത്തെത്തി പുല്ലും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത് അവിടെ നരഭോജി ഭക്ഷിച്ചു ബാക്കി വെച്ച അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു നന്നായി വിശന്നു വലഞ്ഞ കടുവ അയാളുടെ ശരീരം ഏതാണ്ട് മുഴുവനായി ഭക്ഷിച്ചിരിക്കുന്നു കടുവ തീർച്ചയായും അവശേഷിക്കുന്ന ശരീരഭാഗം ഭക്ഷിക്കാൻ അവിടെ വരുമെന്ന് തീർച്ചയാണ് അവിടെയാണ് ഞങ്ങൾ തിരിച്ചടിക്കേണ്ട സമയം ആരംഭിക്കുക ഞാൻ ചുറ്റുപാട് നോക്കി യാർഡിനുള്ളിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ മരങ്ങൾ ഒന്നും തന്നെയില്ല ദൂരത്തുനിന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ദൂരക്കാഴ്ച മറയ്ക്കുന്ന കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണം അത് നരഭോജിയിൽ സംശയം ജനിപ്പിക്കും ചിലപ്പോൾ അവൻ മടങ്ങി വന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് മറ്റൊരു വഴിയാണ് മൃതദേഹം കിടക്കുന്നതിനടുത്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ച് അവൻ വരുമ്പോൾ വെടിയുതിർക്കുക പക്ഷെ കടുവ ഞാൻ ഇരിക്കുന്ന ഭാഗത്തിന് പിറകിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതെന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും അങ്ങനെ ചിന്തിച്ചു നിൽക്കവേ ഏക ഒരു നല്ല നിർദ്ദേശം നൽകി അതായത് ഞാൻ കുറ്റിക്കാട്ടിലിരുന്ന് മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഏക വിപരീത ദിശയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നരഭോജി എതിർഭാഗത്തുകൂടി വന്നാൽ അയാൾ എനിക്ക് സിഗ്നൽ തരും അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് വെടിവെക്കണം അതായിരുന്നു പദ്ധതി കുറച്ച് അപകടകരമായ പദ്ധതി ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് മുൻപിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു തീരുമാനമെടുത്തതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു പോകുന്നതിന് മുൻപായി കുറച്ച് മരക്കമ്പുകളും ഇലകളും വെട്ടി ബാക്കിയുള്ള മൃതശരീരം മൂടി വെച്ചു കഴുകന്മാരിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും മറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുളവെട്ടുകാരുടെ ക്യാമ്പിലെത്തി അപ്പോഴേക്കും തിമ്മയ്യ അവിടെ തിരിച്ചെത്തി എന്നെ കാത്തിരിക്കുകയായിരുന്നു എത്തിയുടനെ അയാളുമായി ഞാൻ ഈ പദ്ധതി ചർച്ച ചെയ്തു കേട്ടയുടനെ ഏകയ്ക്കു പകരം കൂടെ താൻ വരാമെന്നും കയ്യിലുള്ള എൻ്റെ തോക്കുമായി അയാൾ ഏകയ്ക്കു പകരം കാവൽ നിൽക്കാമെന്നും പറഞ്ഞു പക്ഷെ ഞാൻ അത് നിരസിച്ചു അത് അയാളുടെ ജീവൻ അപകടത്തിലാക്കിയേക്കുമെന്നും കാട്ടിൽ കടുവയുടെ ചലനങ്ങൾ മനസ്സിലാക്കാൻ പരിചയമുള്ളവർക്കെ അത് സാധിക്കുമെന്നും ഞാൻ പറഞ്ഞു അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ കോപാകുലനായ തിമ്മയ്യ ഞാനൊരു തോട്ടമുടമയാണെന്നും കാടിനെയും കാട്ടുമൃഗങ്ങളെയും നന്നായി അറിയാമെന്നും നിന്നെ പോലെ പട്ടണവാസിയല്ലെന്നും പറഞ്ഞ് ചാടിത്തുള്ളി നിന്നു മാത്രമല്ല എന്നോട് തിരിച്ചു പോവാനും കടുവയെ അയാൾ ഒറ്റയ്ക്ക് വേട്ടയാടാമെന്നും തിമ്മയ്യ പറഞ്ഞു അയാളുടെ പിടിവാശി നന്നായി അറിയാവുന്ന ഞാൻ ഒടുവിൽ സമ്മതമൂളി അതോടെ അയാൾ പിണക്കമൊക്കെ മറന്ന് സന്തോഷവാനായി അങ്ങനെ ഞങ്ങൾ മാനന്തവാടിയിലേക്ക് പോയി ഉച്ചഭക്ഷണം കഴിച്ച് ഒരു ചെറിയ മയക്കം കഴിഞ്ഞ് വൈകുന്നേരം മൂന്ന് മണിയോടെ വീണ്ടും പുറപ്പെട്ടു മുളവെട്ടുകാരുടെ ക്യാമ്പിലെത്തി ഏകയെ ഞങ്ങൾ കൂടെ കൂട്ടിയിരുന്നില്ല കാർ ഞങ്ങൾ ക്യാമ്പിനു സമീപം പാർക്ക് ചെയ്തു പിന്നെ മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് പോയി ഏകദേശം നാലേ മുപ്പതോടെ ഞങ്ങൾ അവിടെ എത്തി എന്നിട്ട് മൃതദേഹത്തിന് മുകളിലിട്ടിരുന്ന ഇലകളും ചില്ലകളും എടുത്തുമാറ്റി എന്നിട്ട് നേരത്തെ തീരുമാനിച്ചതുപോലെ ഇരുവശവും ഇരുപ്പുറപ്പിച്ചു അതൊരു ചൂടുള്ള ദിവസമായിരുന്നു ആയതിനാൽ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പലതരം പക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദം അവിടമാകെ മുഴങ്ങിക്കേട്ടു പതുക്കെ ഇരുട്ടുപരന്നു പുല്ലിലെയും കുറ്റിക്കാടുകളിലെയും നിരവധി കുഞ്ഞു കുഞ്ഞു ജീവികൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു ശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു പക്ഷെ ചൊറഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ ആത്മനിയന്ത്രണം പാലിച്ചു മൃതദേഹത്തിലെ ദുർഗന്ധം ഞങ്ങൾക്ക് അസഹനീയമാധം അനുഭവപ്പെട്ടു ശരീരാവശിഷ്ടങ്ങൾ നിറയെ ഒരു തരം ഈച്ചകൾ ഉണ്ടായിരുന്നു മൃതദേഹങ്ങളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഈ തരം ഈച്ചകൾ സാധാരണക്കാരിൽ അറപ്പുളവാക്കുമെങ്കിലും വേട്ടക്കാർക്ക് സഹായകരമാണ് ഇവ ഏതെങ്കിലും മൃഗം മൃതദേഹത്തിനടുത്തു വന്നാൽ അവ കൂട്ടത്തോടെ പറക്കും അപ്പോൾ വേട്ടക്കാരന് ജാഗരൂകനാവാനും കഴിയും ഇപ്പോൾ ഇതിനടുത്ത് മൃഗങ്ങളൊന്നും തീരയില്ലെന്ന് എനിക്ക് മനസ്സിലായി മാനുകളോ മ്ലാവുകളോ ഒന്നും തന്നെ ശബ്ദമുണ്ടാക്കി മുന്നറിയിപ്പ് തരുന്നുമില്ല രാത്രിയിൽ സാധാരണയായി കരയുന്ന പക്ഷികൾ ഒന്നും തന്നെ ശബ്ദമുണ്ടാക്കുന്നുമില്ല എന്നാൽ കൊതുകുകളുടെ ആക്രമണം അസഹനീയമായിരുന്നു ചെറിയ ശബ്ദം പോലും നരഭോജിക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുമെന്ന ഭയന്ന് ഞാൻ കൊതുകിനെ അടിക്കാനും ശ്രമിച്ചില്ല ഈ സമയത്താണ് മൃതദേഹത്തിലെ ഈച്ചകളുടെ മങ്ങിയ ശബ്ദം ഞാൻ കേട്ടത് മൃതദേഹത്തിനരികെ എന്തോ വന്നു നിന്നിരിക്കുന്നു തിമ്മയെയും അത് കണ്ടിരിക്കുന്നു അവൻ കൈമുട്ടുകൊണ്ട് എന്നെ ചെറുതായൊന്ന് തോണ്ടി മൃതദേഹത്തിനപ്പുറത്ത് ഒരു കല്ലു തെറിച്ചു വീഴുന്ന മങ്ങിയ ശബ്ദം ഞങ്ങൾ കേട്ടു നരഭോജിയുടെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കി ഞാൻ വിഞ്ചസ്റ്ററിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് ലൈറ്റ് ഇടതു തള്ളവിരൽ ഉപയോഗിച്ച് തെളിയിച്ചു പെട്ടെന്ന് രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചു അതൊരു പുലിയായിരുന്നു ഇനി നരഭോജി ഒരു പുലിയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ അല്ലെന്ന് എൻ്റെ മനസ്സ് പറയുകയും ചെയ്തു ഞങ്ങൾ പിന്തുടർന്നു വന്ന പാതയിൽ നരഭോജിയുടെ കാൽപ്പാടുകൾ ഞാൻ കണ്ടിരുന്നു അത് തീർച്ചയായും കടുവയുടേത് തന്നെയാണ് കൂടാതെ ഏകയും മറ്റു ചിലരും അവനെ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഈ പുലി ആകസ്മികമായി എത്തിയതാണിവിടെ കടന്നു പോകുമ്പോൾ മാംസത്തിന്റെ ഗന്ധം അറിഞ്ഞ് വന്നതായിരിക്കാം ടോർച്ച് ലൈറ്റ് കണ്ട് പരിഭ്രമിച്ച പുലി പെട്ടെന്ന് തന്നെ നടന്നു കാട്ടിൽ മറഞ്ഞു വീണ്ടും സമയം കടന്നുപോയി നരഭോജി എനി വരില്ലെന്ന് എനിക്ക് തോന്നി എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഞാൻ ഒരു അല്പം അശ്രദ്ധനായി പെട്ടെന്ന് ചില ശബ്ദങ്ങൾ കേട്ട ഞാൻ ജാഗരൂകനായി ഞങ്ങൾ ഒളിച്ചിരുന്ന പുല്ലിനു സമീപം എന്തോ എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഇടതുഭാഗത്തു നിന്നായിരുന്നു അത് കുറ്റിച്ചെടിയുടെ തണ്ടുകൾ ഒടിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടത് പെട്ടെന്നത് നിലച്ചു അത് നരഭോജി ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു നിൽക്കവേ പെട്ടെന്ന് ഒരു മുരൾച്ച കേട്ടു അതെ അവൻ അവൻ തന്നെ ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവൻ പത്തടിയിലധികം അകലത്തായിരുന്നില്ല ഞാൻ ടോർച്ചിന്റെ ബട്ടൺ അമർത്തി പുല്ലുകൾക്കിടയിലൂടെ തവിട്ട് നിറത്തിലുള്ള എന്തോ നീങ്ങുന്നതായി ഞാൻ കണ്ടു അത് സ്വയം പിന്നോട്ട് നീങ്ങി പിന്നെ കാട്ടിൽ നിന്ന് കനത്തൊരു ഗർജനം വന്നു അവൻ ക്രൂരമായി മുരണ്ട് അവന്റെ പ്രതിഷേധം അറിയിച്ചു ഞാൻ ടോർച്ച് ഓഫ് ചെയ്തു അവൻ വീണ്ടും മുരണ്ടു പെട്ടെന്ന് ഞാൻ വീണ്ടും ടോർച്ച് ഓൺ ചെയ്തു അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്കു നേരെ ചാർജ് ചെയ്തു വരാൻ സാധ്യതയുണ്ടായിരുന്നു തിമ്മയേയും ഞാനും ചെവി കൂർപ്പിച്ചു നിന്നു വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അവന്റെ ഗർജനം പുറത്തു വന്നു അതോടെ അവൻ ഞങ്ങൾക്ക് ചുറ്റും വട്ടം കറങ്ങി നടക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഒന്നുകിൽ അവിടെ നിന്നും ഞങ്ങളെ ഓടിക്കുവാനോ ഭയപ്പെടുത്തുവാനുമാണ് അവന്റെ പദ്ധതി അവൻ ഞങ്ങളെ ആക്രമിക്കാൻ തയ്യാറാകുമെന്ന് കരുതി കുറച്ചുനേരം അവിടെ കാത്തിരുന്നു എന്നാൽ അവൻ ആക്രമിച്ചില്ല ഇപ്പോൾ ഗർജനം ഒരു കൂട്ടം മുരൾച്ചകളിലേക്ക് ഒതുങ്ങി പക്ഷേ കടുവ ഞങ്ങളെ ബലം വെച്ച് നടന്നപ്പോൾ മുരൾച്ചകൾ വ്യത്യസ്ത ദിശയിൽ നിന്നും വന്നു പതിനഞ്ച് മിനിറ്റുകൾ കൂടി ഇത് തുടർന്നു എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല കടുവ ആക്രമിക്കുന്നതുമില്ല അവിടെ നിന്ന് പോകുന്നതുമില്ല അവൻ ഞങ്ങളുടെ മനോധൈര്യം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു ആക്രമണം വേഗത്തിലാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അപ്പോഴേ അവൻ പുറത്തേക്ക് വരികയുള്ളൂ തിമ്മയ്യയോട് നിൽക്കുന്നിടത്ത് തുടരാൻ ഞാൻ മന്ത്രിച്ചു ഞാൻ എഴുന്നേറ്റ് മുളവെട്ടുകാരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു നടക്കുവാൻ തീരുമാനിച്ചു അതോടെ നരഭോജി എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ കണക്കുകൂട്ടി അപ്പോൾ അത് പിന്നിൽ നിന്നും തിമ്മയ്യക്കൊരു ഷോട്ടിന് സാധ്യത നൽകും എന്നാൽ മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞ് തിമ്മയ്യ അതിനെ എതിർത്തു അയാളുടെ തോളിൽ തട്ടി ധൈര്യം പകർന്ന് ഞാൻ എഴുന്നേറ്റ് നടന്നു അത് ഫലം കണ്ടു നരഭോജി ഗർജിക്കുവാൻ തുടങ്ങി അവൻ എന്നെ പിന്തുടരാനും തുടങ്ങി ഞാനൊരു ഇരുപത്യാട് പിന്നിട്ട് കാണും അപ്പോഴെന്റെ പുറകിൽ നിന്നും വുഫ് എന്ന രീതിയിലുള്ള ശബ്ദം കേട്ടു നരഭോജി ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് റൈഫിൾ തോളിലെടുത്ത് ടോർച്ച് ബീം ഓൺ ചെയ്തു അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ എനിക്ക് കാണാമായിരുന്നു എന്നാൽ പെട്ടെന്ന് തിമ്മയ ടോർച്ചിലെ പ്രകാശം എൻ്റെ കണ്ണിലേക്കടിച്ചു ഞാൻ ഒരു നിമിഷം കൈത്തണ്ട വെച്ച് അത് മറച്ചു ഞാൻ പ്രകാശത്തിൻ്റെ പരിധിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു പെട്ടെന്ന് എൻ്റെ കൈ ടോർച്ച് ബട്ടണിൽ നിന്ന് തെന്നി അത് ഓഫായി അപ്പോഴേക്കും തിമ്മയ്യയുടെ ടോർച്ചിന്റെ പ്രകാശം എന്നിൽ നിന്നകന്ന് കടുവയുടെ മേൽ പതിച്ചു എന്നിൽ നിന്ന് നാലടി അകലെയായി തല താഴ്ത്തി തറനിരപ്പിലേക്ക് മുൻകാലുകൾ നീട്ടി പുറകുവശം ഉയർത്തി വാൽ വളച്ച് എനിക്കു നേരെ ചാടാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു അവൻ ടോർച്ചിൽ നിന്നുള്ള വെളിച്ചം അവനെ സ്തബ്ധനാക്കിയിരിക്കുന്നു പെട്ടെന്ന് ചെവി പിളരുന്ന ഒരു ശബ്ദം വന്നു ഏതോ ഒരു അദൃശ്യശക്തി നരഭോജിയെ പിന്നിൽ നിന്നും തള്ളിയതുപോലെ തോന്നി എന്റെ സ്പേ റൈഫിളിൽ നിന്നുള്ള തിമ്മയ്യയുടെ ഷോട്ടായിരുന്നു അത് അത് നരഭോജിയുടെ ശരീരത്തിലെ വശങ്ങളിൽ എവിടെയോ കൊണ്ടിരുന്നു പെട്ടെന്ന് നരഭോജി അതിയായ കൂടി അടുത്തു നിൽക്കുന്ന എനിക്ക് നേരെ കുതിച്ചു വന്നു എന്റെ ടോർച്ച് ലൈറ്റ് അവനെ പൂർണ്ണമായി അന്ധനാക്കിയിരിക്കണം അവന്റെ പിളർന്ന വായിലേക്ക് ഞാൻ എന്റെ ആദ്യത്തെ വെടിയുതിർത്തു അവൻ എന്റെ കാൽച്ചുവട്ടിലേക്ക് വീഴുന്നതിന്റെ ഇടയിൽ ഞാൻ പിന്നിലേക്ക് ചാടി രണ്ടാമത്തെ ഷോട്ടും തൊടുത്തു അതവന്റെ തലയിലെ ഏതോ വശത്തുകൊണ്ട് നിലത്ത് വീണ പൊടിപടലങ്ങൾ ഉണ്ടാക്കി പെട്ടെന്ന് പിന്നിൽ നിന്നും തിമ്മയ്യയുടെ രണ്ടാമത്തെ ഷോട്ട് കടുവയുടെ ഇടതു തോളിൽ പതിച്ചു അതോടെ കടുവ നിലത്തു വീണുരുണ്ടു ഞാൻ പിന്നിലേക്ക് ഓടുന്നതിനിടയിൽ എല്ലാം കഴിഞ്ഞിരുന്നു ചേതനയേറ്റ കിടന്ന നരഭോജിക്ക് ചുറ്റും തിമ്മയ്യ ആഹ്ലാദ നൃത്തം ചവിട്ടി അങ്ങനെ ഈ ഒരു നരഭോജിക്കാലത്തിനും വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് ലക്ഷ്യമാക്കി നടന്നു